ഫിലിമി ടോക്സിൻ്റെ 100-ാമത്തെ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ അവലോകനം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നടനായ മധുവിൻ്റെ അഭിനയ ജീവിതത്തെ പറ്റിയാണ്. മലയാള സിനിമയിൽ ആദ്യകാലത്തെ പ്രമുഖ നായക നടന്മാരായിരുന്ന സത്യനും പ്രേംനസീറിനുമൊപ്പം ഉണ്ടായിരുന്ന 3-ാമത്തെ നായക നടനാണ് ശ്രീ മധു. പ്രേംനസീറിനൊപ്പം മറ്റു ചില നായക നടന്മാർ അഭിനയിച്ചുവെങ്കിലും സത്യനും പ്രേംനസീറിനുമൊപ്പം അഭിനയിച്ച നായകൻ നടന്മാർ മറ്റാരും തന്നെ ഇന്ന് ജീവിച്ചിരിപ്പില്ല. 50-ുകളിൽ സത്യനും പ്രേംനസീറിനുമൊപ്പം മധു ഇല്ലായിരുന്നു. അവരോടൊപ്പം 60-ുകളിലാണ് അദ്ദേഹം ചേർന്നത്. അതായത് 1963 മുതൽ ആണ് അദ്ദേഹം അഭിനയിച്ചു തുടങ്ങിയത്. തിരുവനന്തപുരം നഗരത്തിൽ ഗവീശപട്ടത്ത് ജനിച്ചു വളർന്ന മധുവിൻ്റെ ശരിയായ പേര് മാധവൻ നായർ എന്നാണ്. മധുവിൻ്റെ പിതാവ് ഒരു സാമൂഹ്യ പ്രവർത്തകനും മറ്റുമായിരുന്നു. അദ്ദേഹം ഒരു ടൈം തിരുവനന്തപുരം നഗരസഭയുടെ മേയറായി ഇരുന്ന ആളാണ്. മധു എന്ന മാധവൻ നായർ നാഗർകോവിലിൽ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിൽ ഹിന്ദി ലെക്ചററായി ജോലി നോക്കുന്ന കാലത്ത് ന്യൂഡൽഹിയിൽ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ അവിടെ ചേർന്ന് അഭിനയ കോഴ്സ് പഠിച്ചു. അവിടെ സന്ദർശനത്തിന് വന്ന രാമകാര്യമായി ഉള്ള പരിചയപ്പെടൽ മൂടുപടം എന്ന സിനിമയിൽ ഒരു റോൾ ലഭിക്കാൻ സഹായിച്ചു. അതിൽ അഭിനയിക്കുമ്പോൾ നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന സിനിമയിലും അവസരം ലഭിച്ചു. ആദ്യം റിലീസായത് നിണമണിഞ്ഞ കാൽപ്പാടുകളാണ്. അങ്ങനെ 30-ാമത്തെ വയസ്സിൽ അദ്ദേഹം സിനിമാ നടനായി തുടങ്ങി. അദ്ദേഹത്തിന് ഏറെ പ്രശസ്തിയും പ്രേക്ഷകപ്രീതിയും ലഭിച്ചത് വലിയ വിജയമായ മലയാളത്തിലെ ആദ്യ ഹൊറർ ചിത്രമായ ഭാർഗവി നിലയം എന്ന പടത്തിലെ വേഷമാണ്. കൊല്ലപ്പെട്ട ഭാർഗവി എന്ന യുവതി കഥാകൃത്തായ ഒരു ആളിലൂടെ തൻ്റെ കൊലപാതകത്തിൻ്റെ ചുരുളഴിക്കുന്ന ആ കഥയിൽ മധു കഥാകൃത്തിൻ്റെ വേഷത്തിൽ തിളങ്ങി. ഏകാന്തതയുടെ അപാര തീരം എന്ന ഗാനരംഗത്തൊക്കെ അഭിനയിച്ചത് അദ്ദേഹമാണ്. വിജയ നിർമ്മലയായിരുന്നു ആ ചിത്രത്തിലെ നായിക. 1967 ഇന്ത്യയിലെ ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള അവാർഡ് ലഭിച്ച ചെമ്മീൻ എന്ന ചിത്രത്തിലെ നായകനായ പരിക്കുട്ടിയെ അവതരിപ്പിച്ചത് മധുവാണ്. ഒരു ക്ലാസിക് സിനിമയായ ചെമ്മീൻ വളരെയേറെ ജനശ്രദ്ധ നേടിയ ചിത്രവും സാമ്പത്തികമായി വലിയ വിജയം കൈവരിച്ച സിനിമയും ആയിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും നല്ല സിനിമയ്ക്ക് 2-ാമതും സ്വർണ്ണ മെഡൽ നേടിത്തന്ന മലയാള ചിത്രമായ സ്വയംവരത്തിലെ നായകനും മധു തന്നെയായിരുന്നു. 1972 അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത് അവതരിപ്പിച്ച ആ ചിത്രത്തിൽ ശാരദയ്ക്ക് ഏറ്റവും നല്ല നടിക്കുള്ള ഉർവശി അവാർഡ് ലഭിക്കുകയുണ്ടായി. 60-ുകളിലും 70-ുകളിലും 80-ുകളിലും മധു നായകനായ ധാരാളം മലയാള സിനിമകൾ ഇറങ്ങി. മലയാളത്തിലെ മുൻനിര നായികന്മാർ എല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂടെ അക്കാലത്ത് അഭിനയിച്ചിട്ടുണ്ട്. ശ്രീവിദ്യ മധുവിനെ ഏറെ യോജിക്കുന്ന നായികയാണെന്ന് പരക്കെ അഭിപ്രായമുണ്ടായിട്ടുണ്ട്. അവർ ജോഡിയായ ഹിറ്റ് ചിത്രങ്ങൾ നിരവധിയുണ്ട്. ജീവിതമൊരു ഗാനം, ഹൃദയമൊരു ക്ഷേത്രം, തീക്കനൽ തുടങ്ങിയവ ഉദാഹരണം. ശാരദയ്ക്കൊപ്പം അദ്ദേഹം ആഭിജാത്യം, തീർത്ഥയാത്ര, സ്വയംവരം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ജയഭാരതിക്കൊപ്പം മരം, അസ്തമയം, സിന്ദൂരച്ചപ്പ്, കരകാണാക്കടൽ തുടങ്ങി ധാരാളം സിനിമകളിൽ അഭിനയിച്ചു. ഷീലയോടൊപ്പം അവാർഡ് ചിത്രമായ ചെമ്മീൻ, യക്ഷഗാനം, പ്രേമലേഖനം, വിത്തുകൾ, ഈറ്റ, പട്ടുതൂവാല, അകലങ്ങളിൽ അഭയം തുടങ്ങിയ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. കേരളത്തിൽ എല്ലാവിധ സജ്ജീകരണങ്ങളുമുള്ള ഒരു സിനിമാ നിർമ്മാണ സ്റ്റുഡിയോ സ്വന്തമായി ആരംഭിച്ച ആളാണ് മധു. ഉമാ സ്റ്റുഡിയോ എന്ന പേരിൽ തിരുവനന്തപുരത്ത് അദ്ദേഹം തുടങ്ങിയ ആ സ്റ്റുഡിയോ കേരളത്തിലെ 3-ാമത്തെ എല്ലാ സജ്ജീകരണങ്ങളുമുള്ള സ്റ്റുഡിയോ ആയിരുന്നു. ധാരാളം ചിത്രങ്ങൾ അവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. മധു സംവിധായകൻ എന്ന പേരിലും പ്രശസ്തനാണ്. ഹിന്ദി നടിയായ ലില്ലി ചക്രവർത്തിയെ നായികയാക്കിക്കൊണ്ട് 1970 അദ്ദേഹം സംവിധാനം ചെയ്ത പ്രിയ എന്ന ചിത്രം അതുതന്നെ പ്രേക്ഷകപ്രീതിയും നിരൂപക പ്രശംസയും ആദ്യം തന്നെ അത് നേടിയിരുന്നു. അദ്ദേഹം സംവിധാനം ചെയ്ത തീക്കനൽ എന്ന ചിത്രം വലിയ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ഒന്നാണ്. കാമക്രോധം, മോഹം, മാന്യശ്രീ, വിശ്വാമിത്രൻ, സിന്ദൂരച്ചെപ്പ് തുടങ്ങിയവയൊക്കെ ഹിറ്റ് ചിത്രങ്ങളാണ്. സിന്ദൂരച്ചെപ്പിന് 1995 കേരള ഗവൺമെൻറ്റിൻ്റെ മികച്ച 2-ാമത്തെ സിനിമയ്ക്കുള്ള അവാർഡ് ലഭിച്ചിരുന്നു. അദ്ദേഹം സംവിധാനം ചെയ്ത 12 സിനിമകളും സാമ്പത്തിക വിജയം കൈവരിച്ചവയാണ്. അദ്ദേഹം ആകെ 15 സിനിമകൾ നിർമ്മിച്ചിട്ടുമുണ്ട്. 2013 മധു സിനിമയിൽ 50 വർഷം പൂർത്തീകരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് 80 വയസ്സായിരുന്നു. ആ പ്രായത്തിലും അദ്ദേഹം സിനിമയിലും സീരിയലുകളിലുമൊക്കെ സജീവമായി അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ആകെ 400-ൽ പരം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്.
മധു മിനി എന്ന പേരിൽ ഒരു കുട്ടികൾക്കായി ഒരു സിനിമ നിർമ്മിച്ചിരുന്നു. ഇതിന് നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. മധു അഭിനയിച്ച സിനിമ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ സിനിമയുടെ നിലവാരത്തെപ്പറ്റി ഒരു ധാരണ പ്രേക്ഷകന് തോന്നുമായിരുന്നു. നല്ല കഥാചിത്രങ്ങളിലാണ് അദ്ദേഹം കൂടുതലും അഭിനയിച്ചിരുന്നത്. മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരുടെ നോവലുകൾ സിനിമയാക്കപ്പെട്ടപ്പോൾ അതിൽ മിക്കതിലും നായകനാവാനുള്ള നിയോഗം മധുവിനായിരുന്നു. തകഴി, വൈക്കം മുഹമ്മദ് ബഷീർ, എസ് കെ പൊറ്റക്കാട്, ജി വിവേകാനന്ദൻ, ഉറൂബ്, എം ടി വാസുദേവൻ നായർ, സി രാധാകൃഷ്ണൻ തുടങ്ങി പല പ്രമുഖരുടെ കൃതികളും ചലച്ചിത്ര ആക്കപ്പെട്ടപ്പോൾ അദ്ദേഹമാണ് നായകനായി മിക്കവാറും ഇതിലൊക്കെ അഭിനയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ എല്ലാ റോളുകളും മികച്ചതാണെങ്കിലും മുറപ്പെണ്ണിലെ കേശവൻകുട്ടി, ചെമ്മീനിലെ പരീക്കുട്ടി, അന്വേഷിച്ച് കണ്ടെത്തിയിലെ ആന്റണി, നദിയിലെ സണ്ണി, കള്ളിച്ചെല്ലമ്മയിലെ ചന്ദ്രപ്പൻ, ഓളവും തീരവും എന്ന ചിത്രത്തിലെ ബാപ്പുട്ടി, അഭയം എന്ന ചിത്രത്തിലെ പ്രൊഫസർ ബാലകൃഷ്ണൻ, ഉമ്മാച്ചുവിലെ മായൻ, ആഭിജാത്യത്തിലെ മാധവൻ, കരകണക്കടലിലെ കറിയ, സ്വയംവരത്തിലെ വിശ്വനാഥൻ, നഖങ്ങളിലെ ശങ്കരൻകുട്ടി, ചെണ്ടയിലെ അപ്പു, തീക്കനലിലെ വിനോദ്, ഇതാ ഒരു മനുഷ്യൻ എന്ന ചിത്രത്തിലെ മധുസൂദനൻ തമ്പി, യുദ്ധകാന്ഡം എന്ന സിനിമയിലെ പ്രസാദ്, അങ്ങനെ അനേകം ചിത്രങ്ങളിൽ നല്ല കഥാപാത്രങ്ങളെ അദ്ദേഹം അനശ്വരമാക്കി. 2013 80 വയസ്സിൽ അദ്ദേഹം 5 ചിത്രങ്ങളിൽ അഭിനയിച്ചു. 2014 മൈലാഞ്ചി മഞ്ചുള്ള വീട്, 8.5 സെക്കൻഡ്, ഡോൾഫിൻസ് തുടങ്ങി 11 ചിത്രങ്ങളിൽ അഭിനയിച്ചു. കഴിഞ്ഞ വർഷവും ഈ വർഷവും അദ്ദേഹം ഓരോ ചിത്രങ്ങളിൽ അഭിനയിച്ചു. മധു 3 ഹിന്ദി ചിത്രങ്ങളിലും 3 തമിഴ് ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം 2005 മുതൽ ധാരാളം ടെലിവിഷൻ പരിപാടികളിലും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ മധുവിന് കേരള ഗവൺമെൻറ്റിൻ്റെ അവാർഡ് 5 പ്രാവശ്യം ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല നടനുള്ള ഫിലിംഫെയർ അവാർഡ് 3 പ്രാവശ്യം അദ്ദേഹത്തിന് ലഭിച്ചു. ഫിലിംഫെയറിൽ നിന്ന് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2004 ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് കേരള ഗവൺമെൻറ്റിൻ്റെ ജെ സി ദാനിയൽ അവാർഡാണത്. അത് അദ്ദേഹത്തിന് നൽകി. ഇന്ത്യ ഗവൺമെൻറ് 2013 ശ്രീ മധുവിന് പത്മശ്രീ അവാർഡ് നൽകി ആദരിച്ചു. മറ്റു പല സംഘടനകളുടെയും അവാർഡുകളും മലയാളത്തിൻ്റെ അഭിമാനമായ ഈ വലിയ നടന് ലഭിച്ചിട്ടുണ്ട്.